ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻസ് ഓഫ് മണി അഥവാ പണത്തിൻ്റെ സംഭാവനകളെ പറ്റിയാണ്. പണം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അഥവാ പണ്ട് മുതലേ നിരവധിയായ സംഭാവനകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പണത്തിൻ്റെ ചുമതലകൾ അഥവാ സംഭാവനകൾ അഥവാ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പണത്തിനെ പറ്റി നിരവധിയായ വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മണി, അതുപോലെ തന്നെ ഡെഫിനിഷൻസ് ഓഫ് മണി, അതുപോലെ ഫോംസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് മണി, റോൾ ഓഫ് മണി ഇൻ എ മോഡേൺ ഇക്കണോമി തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകൾ പണത്തെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പണത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് പണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പണത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ധാരാളമുണ്ട്. അപ്പോൾ റോബർട്ട് സെൻ്റെ അഭിപ്രായത്തിൽ യാതൊരു വിധത്തിലും ഉള്ള പരാതികളില്ലാതെ വസ്തുക്കൾക്ക് പകരമായി പൊതുവായി എല്ലാവരും അംഗീകരിക്കുന്ന ഘടകമാണ് പണം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് യാതൊരു വിധത്തിലുമുള്ള പരാതികളില്ലാതെ വസ്തുക്കൾക്ക് പകരമായി പൊതുവായി എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് പണം. ഓക്കെ, കൂടാതെ പണത്തിനെ കുറിച്ചുള്ള പൊതുവായ അഭിപ്രായം പോലും എന്താണ് കടത്തെ പരിഹരിക്കുക എന്നതാണ്. ഓക്കെ, എന്നാൽ ക്രോത്തർ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ പണമെന്നാൽ പൊതുവായി അംഗീകരിക്കപ്പെടുന്നതും കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ കടം പരിഹരിക്കുന്നതും സൂക്ഷിച്ചു വെച്ചാൽ മൂല്യമുള്ളതുമായ ഒരു വസ്തുവാണ് പണം എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ പ്രൊഫസർ വാക്കറിൻ്റെ അഭിപ്രായത്തിൽ പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. ഓക്കെ, അപ്പോൾ ഈ പണത്തിൻ്റെ പ്രധാനപ്പെട്ട ധാരാളം സംഭാവനകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്കണോമിയിലെ പണം ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് അഥവാ കോൺട്രിബ്യൂഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 13 പോയിൻറ്റുകളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നേരെ അവ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ ഒരു പോയിൻ്റാണ് ഉപഭോക്താവിൻ്റെ സമയത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം സഹായിക്കുന്നു എന്നത്. ഓക്കെ, എന്താണ് ഇപ്പോൾ ബാർട്ടർ സമ്പ്രദായത്തിലാണെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ കയ്യിലൊരു വസ്തുവുണ്ട്. അപ്പോൾ ആ വസ്തു എന്താണ് കൈമാറ്റം ചെയ്ത് ആ വ്യക്തിക്ക് എന്താണ് ആവശ്യമുള്ള വസ്തു ആരുടെ കയ്യിലാണോ ആ വ്യക്തിയെ കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, അതായത് ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വ്യക്തിക്ക് ഒരു സാധനം വേണം. അപ്പോൾ ആ സാധനമുള്ള വ്യക്തി ആരാണ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വസ്തു ആ കൊടുക്കുന്ന വ്യക്തിക്കും ആവശ്യമുള്ളതാണോ എന്നൊക്കെ കണ്ടെത്തണമായിരുന്നു. അതേസമയം ഇപ്പോൾ പണത്തിൻ്റെ വരവോടുകൂടി ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ എന്താണ് ബാർട്ടർ സമ്പ്രദായത്തിൽ കൊടുക്കുന്ന വസ്തുക്കൾക്കും വാങ്ങുന്ന വസ്തുക്കളും തമ്മിലുള്ള മൂല്യവ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പണത്തിൻ്റെ വരവോടുകൂടി ഇല്ലാമ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് എന്താണ് ഉപഭോക്താവിൻ്റെ സമയത്തിനും അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ താല്പര്യത്തിനും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കയ്യിൽ പണം ഉണ്ടെങ്കിൽ സ്പോട്ടിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ എന്താണ് പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഉപഭോക്താവിൻ്റെ സമയത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം സഹായിക്കുന്നു എന്നത്. ഓക്കെ, കൂടാതെ ഉപഭോക്താവിൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും പണത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പണത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഭാവനയാണ് അഥവാ കോൺട്രിബ്യൂഷനാണ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെ മൂലധനം മുടക്കുന്നതിനും ഉൽപ്പാദിത വസ്തുക്കൾക്ക് ആവശ്യമായ പരസ്യങ്ങൾ നൽകുന്നതിനും കൂടാതെ ഉൽപ്പാദന പ്രക്രിയ പൂർത്തിയാക്കുന്നതിനും വേണ്ടി പണം സഹായിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്, അതായത് ഇപ്പോൾ ഒരു ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് എന്താണ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കുന്നതിന്. ഓക്കെ, കൂടാതെ മൂലധനം മുടക്കുന്നതിന് അതുപോലെ ഉൽപ്പാദിത വസ്തുക്കൾക്ക് ആവശ്യമായ പരസ്യങ്ങൾ നൽകുന്നതിനും എന്താണ് ഉൽപ്പാദന പ്രക്രിയ അതുകൂടാതെ ഉൽപ്പാദന പ്രക്രിയ പൂർത്തിയാക്കുന്നതിനെല്ലാം തന്നെ വേണ്ടി പണം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു വസ്തു ഉണ്ടാക്കുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ വസ്തു ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സമൂഹ വസ്തുക്കൾ വാങ്ങുന്നതിന് നമുക്ക് പണം വേണം. അതുപോലെ തന്നെ എന്താണ് ആ ബിസിനസ്സിലേക്ക് പണം മൂലധനം നിക്ഷേപിക്കും മുടക്കുന്നതിന് നമുക്ക് ഉൽപ്പാദിത വസ്തുക്കൾ ആവശ്യമായി വരും. അപ്പോൾ ഈ വസ്തു എന്താണ് ഈ
എന്താണ് ആ ഒരു സംരംഭത്തിന് വേണ്ടി പരസ്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് പണം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഉൽപ്പാദന പ്രക്രിയ പൂർത്തിയാക്കുന്നതിനെല്ലാം തന്നെ പണം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണിത്. ഓക്കെ, അടുത്ത പണത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ലളിതമായ രീതിയിൽ കൈമാറ്റം ചെയ്യാനും വസ്തുക്കൾക്ക് മൂല്യം ഉറപ്പാക്കാനും പണം സഹായിക്കുന്നുണ്ട് എന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് ലളിതമായ രീതിയിൽ പണം നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് വസ്തുക്കൾക്ക് മൂല്യം ഉറപ്പാക്കാനും പണം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ്. ഇപ്പോൾ നാലാമത്തെ പണത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് എന്താണ് ആധുനിക ഉൽപ്പാദന വ്യവസ്ഥയിൽ തൊഴിലാളികൾ വ്യത്യസ്തമായ രീതിയിലാണ് തൊഴിലിൽ ഏർപ്പെടുന്നത്. ഓക്കെ, എന്താണ് ആധുനിക ഉൽപ്പാദന വ്യവസ്ഥയിലെ തൊഴിലാളികൾ വ്യത്യസ്തമായ രീതിയിലാണ് തൊഴിലിൽ ഏർപ്പെടുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ ഈ വ്യത്യസ്തത അളക്കുന്നത് തന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് തൊഴിലിൻ്റെ വ്യത്യസ്തത അളക്കുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതും പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. ഓക്കെ, അടുത്ത മറ്റൊരു സംഭാവനയാണ് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭം എന്നീ പ്രക്രിയകളെ സഹായിക്കുന്നത് പണമാണ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഒരു ഏതൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്ത് വേണം? ഭൂമി, അഥവാ ലാൻഡ് വേണം, അതുപോലെ തന്നെ തൊഴിൽ വേണം, ജോബ് വേണം, ലേബർ വേണം, അതുപോലെ തന്നെ മൂലധനം വേണം, ക്യാപിറ്റൽ വേണം, അതുപോലെ തന്നെ സംരംഭം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്നീ പ്രക്രിയകളെല്ലാം തന്നെ സഹായിക്കുന്നതാണ് പണമാണ്. അപ്പോൾ പണത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭം എന്നീ പ്രക്രിയകളെ സഹായിക്കുന്നു എന്നതാണ്. ഓക്കെ, അടുത്ത പണത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് സാധാരണ ജനങ്ങളുടെ സമ്പാദ്യം പണത്തിൻ്റെ രൂപത്തിലായതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതികളിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നത് എന്നത്. ഓക്കെ, അപ്പോൾ ഇതും പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഓക്കെ, എന്താണ് സാധാരണ ജനങ്ങളുടെ സമ്പാദ്യം പണത്തിൻ്റെ രൂപത്തിലായതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ നിക്ഷേപിക്കുവാൻ പണത്തിന് സാധിക്കുന്നത്. ഓക്കെ, അടുത്ത പണത്തിൻ്റെ ഒരു സംഭാവന അഥവാ കോൺട്രിബ്യൂഷനാണ് വ്യാപാര മേഖലയെ കൈമാറ്റത്തിനുള്ള മാധ്യമം പണമാണ്. ഓക്കെ, അപ്പോൾ ആധുനിക യുഗത്തിൽ വസ്തുക്കളും സേവനങ്ങളും എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ പണം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ എന്താണ് വ്യാപാരികളുടെ എന്താണ് ഏതൊരു വസ്തുവിൻ്റെയും എന്താണ് വ്യാപാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിന് പണമാണ്. ഇപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബാങ്ക് വഴി എളുപ്പത്തിൽ ഇപ്പോൾ ദൂരെയുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് വേണമെങ്കിൽ പണം അടക്കാം അയക്കാം. അപ്പോൾ എന്താണ് ബാങ്ക് വഴി. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോൺ വഴി നമുക്ക് അയക്കാം. അപ്പോൾ എന്താണ് ഇവയെല്ലാം തന്നെ പണത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് വ്യാപാര മേഖലയിൽ കൈമാറ്റത്തിനുള്ള മാധ്യമമായി വർത്തിക്കുന്നത് പണമാണ്. അതുപോലെ തന്നെ ആധുനിക യുഗത്തിലെ വസ്തുക്കളും സേവനങ്ങളും എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ പണം സഹായിക്കുന്നു എന്നത്. ഓക്കെ, അടുത്ത പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് മൂലധനത്തെ ഉൽപ്പാദനക്ഷമതയുള്ളതാക്കി മാറ്റുന്നതും ചലന സ്വാതന്ത്ര്യം നൽകുന്നതും പണമാണ് എന്നത്. ഓക്കെ, അപ്പം മൂലധനത്തിന് ഉൽപ്പാദനക്ഷമത വർദ്ധി ഉള്ളതാക്കുന്നത് പോലെ തന്നെ എന്താണ് മൂലധനത്തിന് ചലന സ്വാതന്ത്ര്യം നൽകുന്നതും എല്ലാം തന്നെ എന്താണ് പണമാണ്. അടുത്ത പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് വാടക, കൂലി, പലിശ, ലാഭം തുടങ്ങിയവ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് കൂട്ടപ്പെടുന്നത് എന്നത്. ഓക്കെ, എന്താണ് ഏതൊരു വസ്തുവിൻ്റെയും വാടക അതുപോലെ തന്നെ കൂലി, അതായത് ഇപ്പോൾ ഒരു വസ്തു ഇപ്പോൾ ഭൂമി നമുക്ക് വാടക കൊടുക്കുക, അതായത് റെൻറ്റിന് കൊടുക്കുക, അതുപോലെ പാട്ടത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ വീട് നമുക്ക് വാടക കൊടുക്കുക. അപ്പോൾ വാടക, അതുപോലെ തന്നെ കൂലി, തൊഴിൽ ചെയ്താൽ ഒരു വസ്തുവിന് കൂലി ഉണ്ടാകും, അപ്പോൾ അതിൻ്റെ കൂലി, അതുപോലെ തന്നെ പലിശ, നമ്മൾ പണം നമുക്ക് വേണമെങ്കിൽ പലിശ കൊടുക്കുക. അപ്പോൾ ഇന്ന പൈസ ഇത്ര പൈസക്ക് 10% എന്താണ് പലിശ, അതേസമയം 1000 രൂപക്ക് 10% പലിശ അങ്ങനെ കൊടുക്കുക. അപ്പോൾ പലിശ, അതുപോലെ തന്നെ ലാഭം, കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാകും. അപ്പോൾ എന്താണ് 10 മുടക്കിയിട്ട് 20 നേടി, അതായത് അതേസമയം 1000 മുടക്കിയിട്ട് 500 നേടി. അപ്പോൾ അതെന്താണ് 500 കൂടുതലായി നേടി, 1000 മുടക്കി 1500 നേടി. അപ്പോൾ എന്താണ് വാടക, കൂലി, പലിശ, ലാഭം തുടങ്ങിയവ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും തന്നെ കണക്ക് കൂട്ടപ്പെടുന്നത്. ഓക്കെ, കൂടാതെ പണത്തിൻ്റെ അടുത്തൊരു കോൺട്രിബ്യൂഷനാണ് ആധുനിക സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പൊതുസമ്പത്താണ് പണം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആധുനിക സാമ്പത്തിക മേഖലയിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പൊതുസമ്പത്താണ് പണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നികുതികളായും ഫീസായും ലഭിക്കുന്ന പണം ഭരണത്തിനും
വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ് ആധുനിക സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പൊതുവായ സമ്പത്താണ് പണം. അതുപോലെ തന്നെ നികുതികളായും ഫീസുകളായും ലഭിക്കുന്ന പണമാണ് ഭരണത്തിനും വികസനത്തിനും വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും പണം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. അടുത്ത പ്രധാന പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിൽ ഉൽപ്പാദന പ്രക്രിയ വർദ്ധിക്കുന്നതിനും അതിലൂടെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഉയരുന്നതിനും പണം സഹായിക്കുന്നു എന്നത്. ഓക്കെ, എന്താണ് സമൂഹത്തിൽ ഉൽപ്പാദന പ്രക്രിയ വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ അതിലൂടെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഉയരുന്നതിനും പണം സഹായിക്കുന്നുണ്ട്. അടുത്ത പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സമൂഹത്തിൽ ഉൽപ്പാദന പ്രക്രിയ നടക്കുകയും അതിലൂടെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ എന്നത്. ഓക്കെ, എന്താണ് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സമൂഹത്തിൽ ഉൽപ്പാദന പ്രക്രിയ നടക്കുകയുള്ളൂ, കൂടാതെ അതിലൂടെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താനോ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഓക്കെ, അടുത്ത പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് രാജ്യവ്യാപകമായി വാണിജ്യ മേഖലകളിൽ വളർച്ചയുണ്ടാക്കുന്നതിനും അതുപോലെ ജനങ്ങളെ സുസ്ഥിരതയിൽ ഉറപ്പിക്കുന്നതിനും പണം സഹായിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് രാജ്യവ്യാപകമായി വാണിജ്യ മേഖലകളിൽ വളർച്ചയുണ്ടാക്കുന്നതിനും അതുപോലെ ജനങ്ങളെ സുസ്ഥിരതയിൽ ഉറപ്പിക്കുന്നതിനും എല്ലാം തന്നെ പണം സഹായിക്കുന്നുണ്ട്. കൂടാതെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ജീവരക്തമാണ് പണം എന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ മനുഷ്യ ശരീരം എന്നതുപോലെ സാമ്പത്തിക മേഖലയുടെ ഉൽപ്പാദന പ്രക്രിയയാകുന്ന ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തമാണ് പണം. ഓക്കെ, ദാറ്റ് മീൻസ് ബ്ലഡ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ സംഭാവനകൾ പണം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് മണി എന്ന വീഡിയോയിൽ പ്രധാനമായും പറയുവാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.